പുതുവർഷ ദിനത്തിൽ 101 കൃഷ്ണ ചിത്രങ്ങളുമായി ജസ്ന ഗുരുവായൂരിലെത്തി. വെണ്ണക്കണ്ണന്റെ തിളങ്ങുന്ന ചിത്രങ്ങളുമായി ഗുരുവായൂരപ്പന്റെ തിരുനടയിലെത്തിയ ജസ്നയ്ക്ക് മനുഷ്യരോട് ചിലത് പറയാനുണ്ട്. ചിത്രങ്ങൾക്കപ്പുറം വലിയൊരു സന്ദേശമാണ് ജസ്നയുടെ സമർപ്പണം. തന്നോളം ഉയരമുള്ള കൃഷ്ണചിത്രവും വരച്ചാണ് ഇത്തവണ ജസ്ന ഗുരുവായൂരിലെത്തിയത്. 101 ചിത്രങ്ങൾ ഒരേ സമയം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. കിഴക്കേ നടയിൽ വരി വരിയായി നിരത്തിയ കൃഷ്ണചിത്രങ്ങൾ ഭക്തരിൽ അനിർവചനീയമായ ആനന്ദമാണ് ഉണ്ടാക്കിയത്. ആറ് വലിപ്പങ്ങളിലായിട്ടാണ് ഫോട്ടോ വരച്ചത്. അതിൽ ഏറ്റവും വലുതാണ് ഇത്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ സമർപ്പിച്ചത്. ബാക്കി അവിടെ ഇത് 4 മാസം കൊണ്ടാണ് ഞാൻ 101 ഫോട്ടോ തീർത്തെടുത്തത്. ഗുരുവായൂരപ്പനും ഇനിയുള്ള കാലങ്ങളിലൊക്കെ എല്ലാ പോലെയും വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ഞാൻ കൊടുക്കും. പിന്നെ ഇന്ന് കൊടുക്കാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇന്നൊരു പുതിയൊരു വർഷം തുടങ്ങുകയാണ്. ഈ വർഷം തൊട്ടിട്ട് മുന്നോട്ട് എത്ര വർഷം ഞാൻ ജീവിക്കും എന്ന് എനിക്കറിയില്ല. അറിയുന്നിടത്തോളം കാലം കണ്ണൻ്റെ പേരിൽ അറിയപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ തിരഞ്ഞെടുത്തത്. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും മാതാ അമൃതാനന്ദമയി മഠം കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാനന്ദർ ചൈതന്യ തുടങ്ങിയവരും മഹനീയമായ ചടങ്ങിന് സാക്ഷിയായി. കൃഷ്ണഭക്തിക്ക് കൂടുതൽ കൂടുതൽ പ്രചാരവും സാധ്യതയും ഒരു സംതൃപ്തിയും ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് ജസ്നയുടെ ഈ ഒരു ചിത്രാർപ്പണത്തിനുള്ള ഒരു അപേക്ഷയും കൂടി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കലാകാരിയുടെ ചിത്രകാരിയുടെ ഒരു ആത്മാർപ്പണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ട ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഗുരുവായൂർ ദിവസത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ കണ്ടത്. ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് ഭഗവാൻ നടത്തും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി, ബാക്കി കാര്യം ഉണ്ടാക്കും. ഓരോ സമയത്ത് ഓരോ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടുന്നൊരു സാമ്പത്തികം കരുതി വെച്ചിട്ടൊന്നല്ല ജസ്ന ചെയ്തത്. പക്ഷേ അതാണ് ഭഗവാന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലൂടെയാണല്ലോ. അപ്പോൾ അത് ഇന്നതൊരു സാക്ഷാത്കാരം. പ്രധാന സ്പോൺസറായ ഗോകുലം ഗോപാലനും മഹനീയ നിമിഷത്തിന് സാക്ഷിയാകാനെത്തിയിരുന്നു. കാരണം സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചിട്ട് അവർ വന്ന് ആ കൃഷ്ണഭക്തി തെളിയിക്കുകയാണ്. കാരണം ഇന്ന് തന്നെ 1-ാം തീയതി അവർ വന്നത് പല ചിത്രങ്ങളോട് കൊടുക്കലുണ്ട്. പക്ഷേ ഇത്രയും വലുപ്പത്തിൽ ചിത്രം ഇന്ന് ആദ്യമായിട്ട് കൊടുത്തു. അവർക്ക് എന്നും കൃഷ്ണൻ്റെ ആശീർവാദം ഉണ്ടാകട്ടെ, അവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ. കാരണം ഇന്നും മതത്തിന് അതീതമായ യേശുവൊക്കെ പല ആളുകളും തന്നെ ചെയ്തും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ അത് കൃഷ്ണഭക്തിയായിരുന്നു, കൃഷ്ണൻ എല്ലാ ആശീർവാദവും അവർക്ക് ഉണ്ടാകട്ടെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ തവണ കൃഷ്ണചിത്രം ഗുരുവായൂരപ്പന് സമർപ്പിക്കുമ്പോഴും കലാകാരിയുടെ സംതൃപ്തി എന്നതിനപ്പുറം നന്മയുടെയും മാനവികതയുടെയും സന്ദേശവാഹകയാവുകയാണ് ജസ്ന. ജനം തൃശൂർ.